ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചതായ തോമസ് ആൽവ എഡിസനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ നാട്ടുകാരും സ്കൂളിലെ ടീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാവരും അവനെ ഒരു മന്ദബുദ്ധിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ എഡിസനിൽ ഏത് കാര്യത്തിൻ്റെയും പിൻപിലുള്ള രഹസ്യമറിയാനുള്ള ജിജ്ഞാസ ഉണ്ടായിരുന്നു. ഒരിക്കൽ ടീച്ചർ കൊടുത്തു വിട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് പോസ്റ്റ്മാൻ എഡിസൻ്റെ അമ്മയെ ഏൽപ്പിച്ചു. അമ്മ ആ കത്ത് വായിച്ചപ്പോൾ അമ്മയുടെ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകി. അതിലെഴുതിയിരിക്കുന്നത് മകനെ ആ അമ്മ വായിച്ച് കേൾപ്പിച്ചു, നിങ്ങളുടെ മകൻ ഒരു ജീനിയസാണ്, അവനെ പഠിപ്പിക്കത്തക്ക ട്രെയിനിഡ് ടീച്ചേഴ്സ് ഈ സ്കൂളിലില്ല, അതുകൊണ്ട് ഇനി മുതൽ അവനെ സ്കൂളിൽ അയക്കേണ്ട. ആ അമ്മ തൻ്റെ മകനെ വീട്ടിലിരുത്തി പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. രാസപ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാം എന്ന് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം അമ്മ മകനെ വാങ്ങിച്ചു കൊടുത്തു. സ്വന്തമായി ഒരു ലാബ് നിർമ്മിക്കാനായി സാമ്പത്തികം കണ്ടെത്തുവാൻ എഡിസൺ തൻ്റെ 12-ാമത്തെ വയസ്സിൽ ന്യൂസ് പേപ്പർ വിൽക്കുവാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി തുടങ്ങി. ഒഴിവു സമയങ്ങളിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിനിൻ്റെ ഒഴിവു ഭാഗത്ത് ഇരുന്ന് അവൻ തൻ്റെ പരീക്ഷണങ്ങളും തുടർന്നു. പകലു മുഴുവനും താൻ അധ്വാനിക്കുകയും രാത്രിയിൽ തൻ്റെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്ന പരീക്ഷണത്തിൽ എഡിസൺ 1000 തവണ പരാജയപ്പെട്ടു. 1001-ാമത്തെ തവണയാണ് എഡിസൺ ആ പരീക്ഷണത്തിൽ വിജയിച്ചത്. അങ്ങനെ 1879 ഒക്ടോബർ 21 എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചു. അങ്ങനെ ആൽവ എഡിസൺ ലോകപ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനായി അറിയപ്പെട്ടു. ഇതിനിടയിൽ തൻ്റെ അമ്മ മരിച്ചുപോയിരുന്നു. ഒരിക്കൽ തൻ്റെ പഴയ വീട്ടിൽ എന്തോ തിരയുന്നതിനിടയിൽ ഒരു പെട്ടിക്കകത്ത് പണ്ട് ടീച്ചർ തൻ്റെ അമ്മയ്ക്ക് കൊടുത്തുവിട്ട ആ കത്ത് കാണുവാനിടയായിത്തീർന്നു. ആ കത്ത് അവൻ തുറന്നു വായിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതിനകത്തെ യഥാർത്ഥ ഉള്ളടക്കം അവൻ വായിച്ചു. നിങ്ങളുടെ മകൻ മെൻ്റലി വീക്കാണ്, ഇനി മുതൽ അവനെ സ്കൂളിൽ അയക്കേണ്ട. തനിക്ക് വേണ്ടി അന്ന് അമ്മ ഈ രഹസ്യം മറച്ചു വെച്ചതാണെന്ന് എഡിസന് മനസ്സിലായി. ടീച്ചർ തൻ്റെ മകനെ മണ്ടനെന്ന് എഴുതിയ സ്ഥാനത്ത് ആ അമ്മ മകനെ ജീനിയസായി കാണുവാൻ ഇടയായിത്തീർന്നു. ബൈബിളിൽ ഇപ്രകാരമൊരു വചനമുണ്ട്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ കല്ലായി. ഈ സംഭവ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള ഗുണപാഠം എന്തെന്നാൽ, കഠിനാധ്വാനത്തോടൊപ്പം ക്ഷമയും മറ്റുള്ളവരുടെ പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ തോമസ് ആൽവ എഡിസനെ പോലെ നമുക്കും ഉയരങ്ങളിലേക്ക് എത്തുവാൻ കഴിയും എന്നതാണ്.